നമസ്കാരം സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ഇരിഞ്ഞാലക്കുട രൂപത കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുടെ വാഹന പ്രചാരണ ജാഥ ആരംഭിച്ചു മദ്യനയം തിരുത്തണമെന്ന് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ആഹ്വാനം ചെയ്തു നിന്നും നിന്നും ഇവരുടെ കണ്ടെടുത്തു മാള ഗ്രാമപഞ്ചായത്തിലെ കുറുവിലേരി വില്ലേജിലെ സ്കൂൾ വീടുകൾ എന്നിവ സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ പദ്ധതിയുടെ ഭാഗമായി പരിശോധന നടത്തി പരിശോധന പ്രഹസനമാണെന്ന് യുവമോർച്ച വാർത്തകൾ വിശദമായി സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ഇരിഞ്ഞാലക്കുട രൂപത കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ വാഹന പ്രചാരണ ജാഥ ആരംഭിച്ചു മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച ജാഥ രൂപത ഡയറക്ടർ ഫാദർ ജോൺ പോൾ ഇ എൻ ഉദ്ഘാടനം ചെയ്തു രൂപത പ്രസിഡന്റ് ബാബു മുത്തേടൻ അധ്യക്ഷത വഹിച്ചു സർക്കാരിന്റെ മദ്യനയം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വാഹന പ്രചാരണ ജാഥ ആരംഭിച്ചത് ഘട്ടം ഘട്ടമായി മദ്യലഭ്യത കുറച്ചുകൊണ്ടുവരുമെന്നും കൊണ്ടുവരുമെന്നും മദ്യവർജനത്തിലേക്ക് കേരളത്തെ കൈപിടിച്ച് നടത്തുമെന്നും വാഗ്ദാനം നൽകി അധികാരത്തിലേറിയ ഇടതുമുന്നണി സർക്കാർ അവ നടപ്പിലാക്കണമെന്ന് മധ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു സർക്കാരിന്റെ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വാഹന പ്രചാരണ ജാഥ ആരംഭിച്ചത് ഇരിഞ്ഞാലക്കുട കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയാണ് വാഹന പ്രചാരണ ജാഥ നയിക്കുന്നത് നഗരങ്ങളിലും ഉൾനാടുകളിലും കയ്യകലത്തിൽ മദ്യവില്പന കേന്ദ്രങ്ങളിലും കള്ളുഷാപ്പുകളും തുറന്നിട്ട് ജനങ്ങളെ മദ്യപിക്കാൻ ക്ഷണിക്കുന്ന സർക്കാർ വിമുക്തി എന്ന കപട പ്രചാരത്തിലൂടെ മദ്യത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുകയാണെന്ന പ്രഹസനവും നടത്തുന്നുവെന്നും ജാഥയിൽ വിമർശനം ഉയർന്നു സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികലമായ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ട് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി മുന്നോട്ട് നീങ്ങുകയാണ് ലഹരി ഉപയോഗം നിമിത്തം മദ്യത്തിൻ്റെ ഉപയോഗം നിമിത്തം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ അതുപോലെ തന്നെ ഇളം തലമുറ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് മുന്നേറുന്നു അതിനെതിരെ ബോധവൽക്കരണം ആവശ്യമാണ് രൂപതാ സെക്രട്ടറി സാബു ഇടാട്ടുകാരൻ ജോളി തോമസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അന്തോണിക്കുട്ടി ചെതലൻ ജോയിന്റ് സെക്രട്ടറി രഞ്ജിൻ തേക്കാനത്ത് സെലിൻ ജോസഫ് ദേവസ്ക്കുട്ടി കെ പി പിയൂസ് കാളിയാടൻ കെ സി ജേക്കബ് ആന്റണി പുത്തൻ വീട്ടിൽ ജേക്കബ് വാതുക്കാടൻ സേവിയർ കോട്ടക്കൽ ജെയിംസ് ജോർജ് ഇടയാടിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് ചാലക്കുടിയിൽ സമാപിക്കും മദ്യലഭ്യത ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുക പുതിയതായി അനുവദിച്ച എല്ലാ മദ്യശാലകളും ഉടൻ അടച്ചുപൂട്ടുക പുതിയതായി മദ്യശാലകൾ തുറക്കരുത് മദ്യശാലകൾ തുറക്കുന്നത് സംബന്ധിച്ച് അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരിച്ചു നൽകുക മുൻപുണ്ടായിരുന്ന ദൂരപരിധി വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുക ഇപ്പോഴത്തെ മദ്യനയം പിൻവലിക്കുക ലഹരി വസ്തുക്കളുടെ ലഭ്യതയും ഉപയോഗവും ഇല്ലാതാക്കുവാൻ കർശന നിയമങ്ങൾ ആവിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ വാഹന പ്രചാരണ ജാഥയിൽ കെ സി ബി സി ഉന്നയിക്കുന്നുണ്ട് മീഡിയ ടൈം മാള മാള കോട്ടമുറിയിൽ നിയന്ത്രണം വിട്ട കാർ ട്രാൻസ്ഫോമറിൽ ഇടിച്ചു കയറി ആർക്കും ഗുരുതര പരിക്കില്ല ഇന്ന് രാവിലെ മണിയോടെയാണ് അപകടം ഉണ്ടായത് നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരികെ വരികയായിരുന്ന ഭക്തരുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട കാർ കോട്ടമുറി പെട്രോൾ പമ്പിന് സമീപം കെ എസ് സി ബിയുടെ ട്രാൻസ്ഫോമറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തകർന്നു കാറിന്റെ മുൻഭാഗം നശിച്ചു ഡ്രൈവർ സൂചന പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ി ജീവനക്കാർ സ്ഥലത്തെത്തിനുള്ള നടപടി ആരംഭിച്ചു മാള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു മാണിയംകാവ് കോണത്തുകുന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡ് ബി എം ആൻഡ് ബി സി രീതിയിൽ പുനരുദ്ധാരണം നടത്താൻ സർക്കാർ അനുമതി ലഭിച്ചതായി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അറിയിച്ചു നാല് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ പുത്തഞ്ചിര പഞ്ചായത്തിനെയും വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാല് പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന റോഡ് പൂർണ്ണമായും ബി എം ആൻഡ് ബി സി ചെയ്യും കൂടാതെ എണ്ണൂറ് മീറ്റർ കാന നിർമ്മാണവും എഴുപത് മീറ്റർ സൈഡ് കെട്ടും ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഐറിഷ് കാനയും ഒരു കൽവെട്ടറും ഉൾപ്പെടുത്തി പുനരുദ്ധാരണം നടത്താനുള്ള എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത് എത്രയും വേഗത്തിൽ സാങ്കേതിക അനുമതിയും ടെൻഡർ അനുമതിയും നടത്തി അടുത്ത വേനലിൽ പ്രവൃത്തി ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി അഡ്വക്കേറ്റ് വി ആർ സുനിൽ കുമാർ എം എൽ എ അറിയിച്ചു മാള വലിയ പറമ്പ് എ ആർ ലോഡ്ജിൽ നിന്നും എം ഡി എം എ യുമായി യുവാക്കൾ അറസ്റ്റ് രണ്ട് ഗ്രാം എം ഡി എം ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ മാള വലിയപറമ്പ് സ്വദേശികളായ ഷൈബിൻ ഷൈബി അർഷാദ് ഹദീബ് ഷിഫാസ് മാളാ സ്വദേശിയായ ആഷിഖ് എന്നിവരെയാണ് വലിയ പറമ്പ് എ ആർ ലോഡ്ജിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത് മാള പോലീസും ഡാൻസ് ഓഫ് തൃശൂർ റൂറൽ സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് രണ്ട് ഗ്രാം എം ഡി എം എയും ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്തു നാട്ടിലെ ലഹരി മാഫിയകളുടെയും ക്രിമിനൽ ക്രിമിനൽസിന്റെയും സ്ഥിരം വിഹാര കേന്ദ്രമാണ് വലിയ പറമ്പിലെ എ ആർ ലോഡ്ജ് എന്ന് നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട് മാള എസ് എച്ച് സച്ചിൻ ശശി എസ് ഐമാരായ നീൽ ഹെക്ടർ ഫെർണാണ്ടസ് സുരേഷ് ചന്ദ്രശേഖരൻ ഡാൻസ് ഓഫ് എസ് ഐ ജയകൃഷ്ണൻ സീനിയർ സി പി ഒ സൂരജ് നവീൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മാള ഗ്രാമപഞ്ചായത്തിലെ വില്ലേജിലെ സ്കൂൾ വീടുകൾ എന്നിവ സ്വച്ഛ കൺവെഷൻ ഗ്രാമീൺ പദ്ധതിയുടെ ഭാഗമായി പരിശോധന നടത്തി ഗ്രാമീണ പ്രദേശങ്ങളിലെ നിലവിലെ ശുചിത്വ സ്ഥിതിയാണ് വിലയിരുത്തിയത് സമ്പൂർണ്ണ വെളിയിട വിസർജന വിമുക്ത പദ്ധതിയുടെ ഭാഗമായി മാള ഗ്രാമപഞ്ചായത്തിൽ പ്ലസിന്റെ പരിശോധനയും സ്വച് കൺ സർവേക്ഷണ ഗ്രാമീൺ സർവേയിലൂടെ നടത്തി ഒ ഡി എഫ് പ്ലസ് റാങ്കിംഗ് നിലനിർത്തുന്നതിനും ഗ്രാമപഞ്ചായത്തുകൾക്ക് ശുചിത്വ അവാർഡ് നൽകുന്നതിനും സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിശോധനയുടെ ഫലം നിർണായകമാണ് മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ജെ രാജു അസിസ്റ്റന്റ് സെക്രട്ടറി പി ജെ ജലീൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസത്ത് വാർഡ് മെമ്പർമാരായ അമ്പിളി സജീവൻ ലിസി സേവിയർ സിനി ബെന്നി എന്നിവർ സന്നിഹിതരായിരുന്നു സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ പരിശോധനയുടെ ഭാഗമായി മാള ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിശോധന പ്രഹസനമാണെന്ന് യുവമോർച്ച മാള മണ്ഡലം കമ്മിറ്റി പഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗം പൊതുവിഭാഗങ്ങൾ തുടങ്ങി എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടുന്ന വിധത്തിലാണ് സർവേ നടത്തേണ്ടത് എന്നാൽ മാള ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ പരിശോധന ഈ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നില്ല എന്ന് യുവമോർച്ച മാളാ മണ്ഡലം കമ്മിറ്റി കുറ്റപ്പെടുത്തി മാള ഗ്രാമപഞ്ചായത്തിൽ കുരുവിശേരി വില്ലേജിൽ മാത്രമാണ് സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ പദ്ധതി പ്രകാരം പരിശോധന നടത്തിയത് പഞ്ചായത്തിലെ മറ്റു വില്ലേജിൽ നടന്ന ശുചിത്വ വീഴ്ചകൾ മറച്ചുപിടിച്ച് റാങ്കിങ്ങിൽ കയറിക്കൂടാനുള്ള പഞ്ചായത്തിന്റെ അടവാണെന്ന് യുവമോർച്ച മാളാ മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മറ്റു വില്ലേജുകളായ അണ്ണല്ലൂർ വടമ വടക്കുംഭാഗം എന്നിവിടങ്ങളിൽ സ്വച്ഛ സർവേക്ഷൻ പ്രകാരം പരിശോധന നടത്തിയില്ല എന്ന് യുവമോർച്ച മാളാ മണ്ഡലം കമ്മിറ്റി കുറ്റപ്പെടുത്തി ഓണം പ്രമാണിച്ച് സർക്കാർ അനുവദിച്ചിട്ടുള്ള സ്പെഷ്യൽ അരിയുടെ വിതരണം ഓഗസ്റ്റ് പതിനൊന്നിന് ആരംഭിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു വെള്ള നീല കാർഡുടമകൾക്ക് രൂപ നിരക്കിൽ അഞ്ച് കിലോ വീതം സ്പെഷ്യൽ പുഴുക്കലരി വിതരണം ചെയ്യുന്നതാണെന്നും മന്ത്രി അറിയിച്ചു കൺസ്യൂമർ ഓണച്ചന്തകളാണ് ഈ മാസം മുതൽ പ്രവർത്തനം തുടങ്ങുക കൺസ്യൂമർ തുടങ്ങുകൾക്ക് ഈ മാസം തുടക്കമാകും വിലക്കയറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ പതിമൂന്ന് ഇനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ സാധാരണക്കാരന് കിട്ടുന്ന തരത്തിലാണ് ചന്തകൾ ക്രമീകരിച്ചിരിക്കുന്നത് തിരക്ക് ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ചന്തകളിൽ ഏർപ്പെടുത്തുമെന്ന് കൺസ്യൂമർ ഫെഡ് അധികൃതർ അറിയിച്ചു പൊതുവിപണിയിൽ വിലക്കയറ്റം രൂക്ഷമായതിനു പുറമെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി ഇനങ്ങൾ കിട്ടാനില്ലെന്ന വ്യാപക പരാതി കൂടി ഉയരുമ്പോഴാണ് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകളുമായി എത്തുന്നത് സംസ്ഥാന വ്യാപകമായി ആയിരത്തി അഞ്ഞൂറ് ഓണച്ചന്തകളാണ് ഈ മാസം പത്തൊൻപത് മുതൽ പ്രവർത്തനം തുടങ്ങുക സർക്കാർ സബ്സിഡിയോടെ പതിമൂന്ന് ഇനം നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോയിലെ അതേ വിലയിൽ സാധാരണക്കാരന് ലഭ്യമാകും നോൺ സബ്സിഡി സാധനങ്ങൾക്ക് പൊതുവിപണിയേക്കാൾ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവുണ്ടാകും സാധനങ്ങൾക്ക് ദൗർലഭ്യം നേരിടുന്ന സ്ഥിതി ഓണച്ചന്തകളിൽ ഉണ്ടാകില്ലെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് അറിയിച്ചു തിരക്ക് നിയന്ത്രിക്കാനായി വിപണന കേന്ദ്രങ്ങളിൽ മുൻകൂർ കൂപ്പൺ നൽകും കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റോറുകൾ ജില്ലാ മൊത്തം വ്യാപാര സഹകരണ സ്റ്റോറുകൾ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ എന്നിവ മുഖേനയാണ് ചന്തകൾ പ്രവർത്തിക്കുക ഓണക്കാലത്ത് ഇരുന്നൂറ് കോടി രൂപയുടെ വിൽപ്പനയാണ് കൺസ്യൂമർ ഫെഡ് ലക്ഷ്യമിടുന്നത് ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം ഇരുപതിന് കൊച്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മീഡിയ ടൈം കൊച്ചി പ്രധാന വാർത്തകൾ വീണ്ടും സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ഇരിഞ്ഞാലക്കുട മദ്യവിരുദ്ധ സമിതിയുടെ വാഹന പ്രചാരണ ജാഥ ആരംഭിച്ചു തിരുത്തണമെന്ന് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ആഹ്വാനം ചെയ്തു മാള വലിയപറമ്പ് പറമ്പ് എ ആർ ലോഡ്ജിൽ നിന്നും എം ഡി എം എ യുമായി അറസ്റ്റിൽ രണ്ട് ഗ്രാം എം ഡി എം എ പക്കൽ നിന്നും കണ്ടെടുത്തു മാള ഗ്രാമപഞ്ചായത്തിലെ കുറുവിലേരി വില്ലേജിലെ സ്കൂൾ വീടുകൾ എന്നിവ സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ പദ്ധതിയുടെ ഭാഗമായി പരിശോധന നടത്തി പരിശോധന പ്രഹസനമാണെന്ന് യുവമോർച്ച ഇതോടെ ന്യൂസ് ടൈം യുവമോർച്ചു നമസ്കാരം